ഈ ഫീച്ചർ ഉപയോഗിച്ച് ഇനി മരിച്ചു പോയവരോട് പോലും നമുക്ക് അനായാസം സംസാരിക്കാവുന്നതാണ്. സൗദി അറേബ്യ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയൊരു നഗരത്തെ സൃഷ്ടിക്കാൻ പോകുന്നു. വെള്ളത്തിൽ നിന്ന വവ്വാലുകളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ബെഡിൽ കിടന്നിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ശരിക്കും നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കാത്തത്. കൊക്കക്കോള കുടിച്ചിട്ട് മെൻഡോസ് കഴിച്ചാൽ എന്താണ് ശരിക്കും ഉണ്ടാകുന്നത് ഇപ്പോഴും ആർക്കും അറിയില്ല. സൗദി അറേബ്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ കാണാൻ വളരെ മനോഹരമായിരിക്കും, ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ സൗദി അറേബ്യയിൽ ഏത് തരത്തിലുള്ള നഗരമാണ് നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു അറിവും ആർക്കും ഉണ്ടാവുകയില്ല. സൗദി അറേബ്യ റീസെന്റ് ആയി ട്രില്യൺ കണക്കിന് ഡോളർ മുടക്കി നിർമ്മിക്കാൻ പോകുന്ന ഒരു വലിയ പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് അവർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. കൂടാതെ ഈ ഒരു പ്രോജക്ടിന്റെ പേര് ദ ലൈൻ എന്നാണ് വെച്ചിരിക്കുന്നത്. ദ ലൈൻ എന്ന പ്രോജക്ട് കാണുവാൻ എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ 500 മീറ്റർ ഉയരവും 200 മീറ്റർ അകലവും 170 കിലോമീറ്റർ നീളവുമുള്ള ഒരു ലൈൻ കണ്ണാടിയിൽ നിർമ്മിച്ച് അതിൽ വലിയൊരു നഗരത്തെ സൃഷ്ടിക്കാൻ പോകുകയാണ്. ഈ നഗരത്തിൽ ഏതാണ്ട് 90 ലക്ഷത്തോളം ആളുകളും ഉണ്ടാവും. കൂടാതെ ഈ നഗരത്തിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വെറും 5 മിനിറ്റ് കൊണ്ട് നടന്നു പോയി വാങ്ങാവുന്നതുമാണ്. ഇതിലെ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് വെറും 20 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യാവുന്നതുമാണ്. അതും ഒരു വാഹനത്തിന്റെ പോലും സഹായമേ ഇല്ലാതെ. അതിനാൽ ഇവിടെ പൊല്യൂഷനും കൺട്രോൾ ആകുന്നതാണ്. അതുമാത്രമല്ല, നമ്മൾ നാച്ചുറലായി മരങ്ങളും കാടുകളുമുള്ള പ്രദേശത്ത് താമസിക്കുന്ന ഒരു നാച്ചുറൽ ഫീൽ കിട്ടുവാനെ കൊണ്ട് ഇതിൽ മരങ്ങളും ചെടികളും ചെറിയ കുറ്റിക്കാടുകളും ഒക്കെ വെച്ച് പിടിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ ഒരു ദ ലൈൻ എന്ന പ്രോജക്ട് സക്സസ്ഫുൾ ആയി മാറുകയാണെങ്കിൽ ഇതായിരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഇൻഫ്രാസ്ട്രക്ചർ. സോഷ്യൽ മീഡിയയിൽ ചില സമയങ്ങളിൽ വരുന്ന വിഷയങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. അങ്ങനെയുള്ള ഒന്നാണ് ട്വിറ്ററിലെ ദ കൾച്ചറൽ ട്വിറ്റർ എന്ന അക്കൗണ്ടിൽ നിന്ന് ഷെയർ ചെയ്യപ്പെട്ടത്. അതായത് 1800 മുതൽ 2020 വരെയുള്ള ഫോട്ടോകൾ അപ്ലോഡ് ചെയ്ത് ഈ ലോകം എങ്ങനെയാണ് കളർലെസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അതായത് മുമ്പ് നമ്മളെല്ലാവരും കളർഫുള്ളായി ഉപയോഗിച്ച പല വിഷയങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പ്രകൃതിയിലുള്ള നാച്ചുറൽ കളറിൻ്റെതുപോലെയായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ ഉള്ള ആളുകൾ മുഴുവനായും അവരുപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ നാച്ചുറൽ കളറിൽ ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകം ഇപ്പോൾ മുമ്പ് കളർഫുൾ ആയിരുന്നതിനേക്കാൾ വളരെ കളർലെസ് ആയി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വവ്വാലുകളെ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ഇതേപോലെ വെള്ളത്തിൽ നിന്നുന്ന വവ്വാലുകളെ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ദാ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. കരയിൽ നടക്കാൻ സാധിക്കാത്ത വവ്വാലുകൾ എത്ര മനോഹരമായിട്ടാണ് വെള്ളത്തിൽ നീന്തുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടില്ലേ? ഇതുകൊണ്ട് തന്നെ വവ്വാലുകളെ പ്രോ സ്വിമ്മിംഗ് മാമൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ആമസോണിന്റെ അലക്സയിൽ വന്നൊരു പുതിയ ഫീച്ചറാണ്. ശരിക്കും ഇതൊരു അമേസിംഗ് ആൻഡ് ഇമോഷണൽ ഫീച്ചറാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ഡിവൈസ് മൂലം നിങ്ങൾക്ക് മരിച്ചുപോയവരുടെ ശബ്ദത്തെ കേൾക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി വേർപെട്ടു പോയിട്ടുണ്ടെങ്കിൽ അലക്സയുടെ ഈ ഫീച്ചർ മൂലം അലക്സ അവരുടെ ശബ്ദത്തിൽ നിങ്ങളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അലക്സയിൽ ഈ ഫീച്ചർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മരിച്ചുപോയവരുടെ ചെറിയൊരു വോയിസ് റെക്കോർഡെങ്കിലും നിങ്ങൾ അലക്സയിൽ നൽകേണ്ടതാണ്. അതിനുശേഷം അലക്സ അവരുടെ ശബ്ദത്തെ അനലൈസ് ചെയ്ത് എപ്പോഴും നിങ്ങളോട് സംസാരിച്ചു ഈ ഫീച്ചർ ആമസോൺ കൊണ്ടുവന്നത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഓർമ്മകൾ എപ്പോഴും നിങ്ങളോട് തുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തുള്ള മുഴുവൻ മരുഭൂമി പ്രദേശത്തും സോളാർ പാനൽ വെക്കുകയാണെങ്കിൽ വെറും 6 മണിക്കൂർ കൊണ്ട് ഇതിൽ ജനറേറ്റ് ആകുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് 1 വർഷത്തോളം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഒരു ദിവസം മുഴുവൻ കൊണ്ട് ജനറേറ്റ് ആകുന്ന ഇലക്ട്രിസിറ്റി വെച്ച് 5 വർഷത്തോളം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കറിയാം വെയിലും മഴയും അടിക്കടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മഴയും പെയ്യാം, വെയിലും അടിക്കാം. എന്നാൽ ഇങ്ങനെ മഴ പെയ്യുന്ന വേളയിൽ നമ്മുടെ റോഡും പരിസരങ്ങളും എല്ലാം ആകെ ചെളിയായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ആരെങ്കിലും ഈ ചെളികൾ നമ്മുടെ ദേഹത്തേക്ക് തെറിപ്പിച്ചാൽ IP 350 പ്രകാരം നിങ്ങൾക്ക് അവരുടെ പേരിൽ കേസ് കൊടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് പരുക്കോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയൊരു പിഴയെ നിങ്ങൾക്ക് ഈടാക്കാവുന്നതാണ്. വെയിൽ സമയങ്ങളിൽ കാർ കുറച്ച് സമയം പുറത്തെവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് തിരിച്ച കാറിലേക്ക് വന്ന് കയറുമ്പോൾ AC ഇടാതെ കാറിനുള്ളിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരാൾ ഇതിനുള്ളൊരു വലിയ പരിഹാരം കണ്ടെത്തുകയുണ്ടായി. അതായത് പുറത്ത് ചുട്ടുകൊള്ളുന്ന വെയിലിൽ നിന്ന് കാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാറ് മുഴുവനായും ചാണകം പുരട്ടി വെക്കുകയാണ്. വാട്ട് ആൻ ഐഡിയ സെർജി. ഇത് കാണുന്നവർക്ക് ഒരു പക്ഷേ ചിരി വരുമെങ്കിലും കന്നുകാലികളുടെ ചാണകത്തിൽ എന്തിനെ കൂളാക്കി വെക്കാനുള്ള തന്മാത്രകളുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ മുഴുവനും അവരുടെ വീടിന്റെ തറയും ഭിത്തിയും ഒക്കെ ചാണകം പുരട്ടി വെക്കാറുള്ളത്. എന്നിരുന്നാലും ഇത്രയും വിലപിടിപ്പുള്ള കാറിൽ ചാണകം പുരട്ടി ഇദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിച്ചേ മതിയാകും. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെല്ലാം തന്നെ അവരവർ കിടക്കുന്ന കട്ടിലിന്റെ മുകളിലിരുന്നാണ് മിക്ക കാര്യങ്ങളും ചെയ്യാറുള്ളത്. എക്സാമ്പിൾ, കഴിക്കുന്നത്, TV കാണുന്നത്, ഫോണിൽ സംസാരിക്കുന്നത്, എന്തിന് ഓഫീസ് വർക്ക് വരെ ബെഡിലിരുന്നാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ബെഡിലിരുന്ന് ചെയ്താൽ നിങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ ഉറങ്ങുന്നതിന് വളരെ ബുദ്ധിമുട്ടായി വരും. ഇതിന് കാരണം എന്തെന്നാൽ ബെഡിലിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ രാവിലെ മുതൽ ബെഡിലിരുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഓടിയെത്തും. ഈ ഒരു കാരണത്താൽ നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾക്ക് ഉറക്കം
വരാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ബെഡ് ഉറങ്ങാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. എങ്കിൽ മാത്രമാണ് നമുക്ക് ബെഡിൽ കിടന്നാലേ ഉറക്കം വരുമെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാവൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബെഡിൽ ഇരുന്ന് ഇതേപോലെ ചെയ്യുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് മാറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ ടാലന്റിന്റെ കാര്യത്തിൽ ഒരിക്കലും പിന്നോട്ടേയല്ല. ഇതിന് ഉദാഹരണമായി സോഷ്യൽ മീഡിയയിലും മറ്റും ഒരുപാട് വീഡിയോകളാണ് നമ്മൾ കാണാറുള്ളത്. അതേപോലെ ഇതിനുള്ള മറ്റൊരു ഉദാഹരണമാണ് UK-ൽ സെറ്റിൽഡായ അശോക് താമരാക്ഷൻ എന്ന മലയാളി. ഇദ്ദേഹം ഫോർഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം ഒരു എഞ്ചിനീയറുമാണ്. കൂടാതെ മുൻ MLA AV താമരാക്ഷന്റെ മകനുമാണ്. ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഇപ്പോൾ ഇവർ 4 പേരുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ 4 പേർക്കും ഇരുന്ന് സഞ്ചരിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്ലെയിൻ മാർക്കറ്റിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് അങ്ങനെ ഒരു പ്ലെയിൻ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുകയല്ല എന്ന് ഇവർക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പ്ലെയിനിന്റെ ഓരോരോ സ്പെയർ പാർട്സുകളും സെപ്പറേറ്റ് ആയി വാങ്ങി ഇദ്ദേഹത്തിന്റെ ഫാമിലിക്ക് സഞ്ചരിക്കാവുന്ന തരത്തിലുള്ള ഒരു വിമാനത്തെ നിർമ്മിക്കുകയായിരുന്നു. ഈ ഒരു വിമാനം നിർമ്മിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് 1.57 കോടി രൂപയാണ് ചിലവാക്കേണ്ടി വന്നത്. അതായത് ഇതൊരു 2-സീറ്റർ വിമാനത്തിന്റെ വിലയേക്കാളും വളരെ കുറവ് മാത്രമാണ്. ഒരു ബർഗർ കിങ്ങിലെ എംപ്ലോയി ഒരു ബർഗർ കിങ്ങിന്റെ ബ്രാഞ്ചിൽ 27 വർഷത്തോളം ജോലി ചെയ്യുകയുണ്ടായി. ഇതിൽ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന വിഷയം ഇദ്ദേഹം 27 വർഷം ജോലി ചെയ്തിട്ട് ഒരു ലീവ് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ കഷ്ടപ്പാടിന് ബർഗർ കിങ്ങിൽ നിന്ന് 1.5 കോടി രൂപ ഡൊണേഷൻ എന്ന പേരിൽ കൊടുക്കുകയാണ്. എന്നാൽ ഇത്രയും പണത്തിന്റെ പകുതി പണം പോലും അദ്ദേഹം ഈ 27 വർഷം കൊണ്ട് ഉണ്ടാക്കുവാനേ സാധ്യതയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ വർക്കിനോടുള്ള ആത്മാർത്ഥതയുടെ ഫലം കിട്ടിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന ഇമേജിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇതിൽ നമുക്ക് ഒരു തെങ്ങിൽ തന്നെ തേങ്ങയും ചക്കയും വാഴപ്പഴങ്ങളും കാണാവുന്നതാണ്. ഈ ഇമേജ് തീർച്ചയായിട്ടും ഫേക്ക് ആണെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ ഈ ഇമേജ് നമുക്ക് വലിയൊരു മെസ്സേജ് നൽകുന്നുണ്ട്. അതെന്താണെന്നല്ലേ? അതായത് ഇന്ത്യയിലുള്ള മാതാപിതാക്കൾ അവരുടെ കുട്ടികളിൽ നിന്നും ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് തങ്ങളുടെ കുട്ടികൾ എഡ്യൂക്കേഷനും സ്ട്രോങ് ആയിരിക്കണം, സ്പോർട്സിലും സ്ട്രോങ് ആയിരിക്കണം, അതും കൂടാതെ മറ്റു പല സ്കില്ലുകൾ വേണമെന്നും വാശി പിടിക്കുന്നു. എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്ന് വേണം പറയാൻ. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തർക്കും അവരുടേതായ ഓരോരോ കഴിവുകൾ ഉണ്ടാകും. ആ കഴിവിൽ അവർ ടോപ്പർ ആയിരിക്കും, മറ്റു ചില കഴിവുകളിൽ അവർ വീക്കുമായിരിക്കും. ഒരു വർഷം ആളുകൾ എത്രത്തോളം നൂട്ടലാണോ കഴിക്കുന്നത്, ആ നൂട്ടല അത്രയും വെച്ച് തന്നെ ചൈനയിലെ വൻമതിൽ 8 പ്രാവശ്യമെങ്കിലും നമുക്ക് മൂടി പിടിപ്പിക്കാവുന്നതാണ്. എന്നാൽ ഈ നൂട്ടല ഇന്ത്യയിൽ വളരെ ഫേമസേ അല്ല. പക്ഷേ ഇത് വിദേശ രാജ്യങ്ങളിൽ മാങ്ങയേക്കാളും വളരെയധികം ഫേമസ് ആണ്. അത്രത്തോളം അളവിലാണ് വിദേശത്തുള്ളവർ ഈ നൂട്ടല കഴിക്കുന്നത്. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നൂട്ടല കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് താഴെ കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക. കൊക്കക്കോള എടുത്ത് വിൻഡോസ് കഴിച്ചാൽ എന്താണ് ശരിക്കും ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്റർനെറ്റിൽ മാക്സിമം എല്ലാവരും കൊക്കക്കോള വേഴ്സസ് വിൻഡോസ് എക്സ്പെരിമെന്റുകൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ എക്സ്പെരിമെന്റുകളിലെല്ലാം തന്നെ കൊക്കക്കോളയിലേക്ക് വിൻഡോസ് ഇടുമ്പോൾ അത് ഓവർഫ്ലോ ആവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇങ്ങനെ കൊക്കക്കോള കുടിച്ചിട്ട് വിൻഡോസ് കഴിച്ചാൽ ഇങ്ങനെ റിയാക്ട് ആകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇതേപോലെ റിയാക്ട് ആകത്തില്ല എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അതിന് കാരണം കൊക്കക്കോള വിൻഡോസിനോട് എങ്ങനെ റിയാക്ട് ആകുന്നു എന്ന് നോക്കണം. കൊക്കക്കോളയിൽ ധാരാളം അളവിൽ ഗ്യാസ് ഉള്ളത് കൊണ്ട് തന്നെ വലിയ അളവിൽ അത് റിയാക്ട് ആവുകയാണ്. എന്നാൽ നമ്മൾ കൊക്കക്കോള വായിലേക്ക് ഒഴിക്കുമ്പോൾ അതിലെ പകുതി ഗ്യാസും പുറത്തേക്ക് പോകും. അതിനുശേഷം നമ്മൾ മെൻഡോസ് കഴിച്ചാലും അത് വലിയ രീതിയിലൊന്നും റിയാക്ട് ആവുകയില്ല. പക്ഷേ തീർച്ചയായിട്ടും റിയാക്ഷൻ കാണും, എന്നാൽ അതൊരിക്കലും ബോട്ടിലിൽ ഉള്ളതുപോലെ റിയാക്ട് ആവുകയില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് പതിയെ പതിയെ കൊക്കക്കോള കുടിക്കാൻ സാധിക്കും. അപ്പോഴേക്കും ഗ്യാസ് ഏറെക്കുറെ തീർന്നു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ കൊക്കക്കോളയെടുത്ത് മെൻഡോസ് കഴിച്ചാൽ അത് വലിയ രീതിയിലുള്ള റിയാക്ട് ഒന്നും ഉണ്ടാക്കുകയില്ല. കൂടാതെ ഈ ഒരു കാര്യത്തെ ഒരുപാട് ആളുകൾ പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളതുമാണ്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ ഡിസ്ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുപിടുന്നതുവരെ ഗുഡ് ബൈ.